ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു അവർ ഫാമിലി ദി ലൈം സ്ലൈസ്. ഇന്ന് നമ്മൾ പോകുന്നത് തൃശ്ശൂരിലെ ചെമ്പുക്കാവിൽ സ്ഥിതി ചെയ്യുന്ന കൊല്ലങ്കോട് കൊട്ടാരത്തിലേക്കാണ്. അപ്പോൾ അങ്ങോട്ട് പോകുന്നതിന് മുന്നേട്ട്, നിങ്ങൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ, എൻ്റെ പേര് റീസ പർവീൺ. ഞാൻ കുറച്ച് കുട്ടി കുട്ടി വ്ളോഗ്സുകളൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ പ്ലീസ് കൺസിഡർ സബ്സ്ക്രൈബിങ്. അപ്പോൾ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഇതാണ് കൊട്ടാരത്തിൻ്റെ എൻട്രൻസ്. ആ കാണുന്നതാണ് കൊല്ലങ്കോട് കൊട്ടാരം. പുരാവസ്തു വകുപ്പിന് കീഴിലാണ് ഈ കൊട്ടാരം ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഉള്ളിലൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് പുറമേയുള്ള കുറച്ച് കാഴ്ചകളും അതുപോലെ തന്നെ ഉള്ളിൽ തന്നെ കുറച്ച് കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാം. എൻട്രൻസിന് 10 രൂപയും കുട്ടികൾക്ക് 5 രൂപയാണ് ഇവിടേക്കുള്ള എൻട്രി ഫീസ്. ഏകദേശം 100 ആണ്ടിലധികം പഴക്കമുള്ള ഈ കൊട്ടാരത്തിൻ്റെ മെയിൻ ഹൈലൈറ്റ് ഇവിടെയുള്ള മ്യൂറൽ വാൾ ആർട്ട് ഗാലറിയാണ്. ചിത്രകല പഠിക്കുന്നവർക്കും അതുപോലെ തന്നെ വെഡ്ഡിംഗ് ഷൂട്ടുകൾക്കും സേവ് ദ ഡേറ്റ് ഷൂട്ടുകൾക്കൊക്കെ ഒരു ആപ്റ്റ് ലൊക്കേഷൻ തന്നെയാണ് ഈ കൊട്ടാരം. നാഷണൽ ഹോളിഡേയ്സുകളിലും തിങ്കളാഴ്ചകളിലും ഒഴികെ ബാക്കി എല്ലാ ദിവസങ്ങളിലും ഈ മ്യൂസിയം ഓപ്പൺ ആണ്. രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 4 മണി വരെയാണ് ടൈമിംഗ്. ആയിരത്തി 1904 വാസുദേവ രാജയാണ് ഈ കൊട്ടാരം നിർമ്മിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ചില സൂക്ഷിപ്പുകളും അതുപോലെ തന്നെ ഇൻഡസ് വാലി സിവിലൈസേഷൻ, ഹരപ്പ സിവിലൈസേഷൻ്റെ ഒക്കെ ഭാഗമായിട്ടുള്ള കുറച്ച് പുരാവസ്തുക്കളും ഒക്കെയാണ് ഈ ഒരു കൊട്ടാരത്തിൽ സൂക്ഷിച്ചിട്ടുള്ളത്. അപൂർവമായിട്ടുള്ള വീരകല്ല്, ക്ഷേത്ര മാതൃകകൾ, അതുപോലെ തന്നെ ഒരുപാട് കയ്യെഴുത്ത് പ്രതികൾ, അങ്ങനെയുള്ള കാര്യങ്ങളും ഇവിടെ സൂക്ഷിച്ചു പോരുന്നു. പരമ്പരാഗതമായിട്ടുള്ള കേരള വാസ്തുവിദ്യയുടെയും പാശ്ചാത്യ രൂപകൽപ്പനയുടെയും സമ്മിശ്രമാണ് കൊട്ടാരത്തിൻ്റെ നിർമ്മാണ രീതി. മ്യൂസിയത്തിനു ചുറ്റും ഇരിക്കാൻ ഒരുപാട് ഇരിപ്പിടങ്ങളും ധാരാളം തണൽ മരങ്ങളും എല്ലാം നിർമ്മിച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് പഴക്കം ചെന്ന മരങ്ങൾ പോലും നന്നായി തറയൊക്കെ കെട്ടിയിട്ട് നല്ല രീതിയിൽ തന്നെ സംരക്ഷിച്ചു പോരുന്നുണ്ട്. വർഷങ്ങളോളം പഴക്കമുള്ള ഒരുപാട് ശിലകളും പ്രതിമകളും കൂടി ഇവിടെ കാണാൻ നമുക്ക് കഴിയും. ഓരോ മ്യൂറൽ ആർട്ട് ഗ്യാലറികളും ഓരോരോ കലാകാരന്മാരാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കാഴ്ചയിൽ ഒരുപാട് വൈവിധ്യമാർന്ന ചിത്രങ്ങൾ നമുക്ക് അവിടെ കാണാൻ കഴിയും.
പൂർണ്ണമായും മരത്തിൽ തീർത്തിട്ടുള്ള കോണിപ്പടികളാണ് ഈ മ്യൂസിയത്തിൻ്റെ മറ്റൊരു ആകർഷണമായി എനിക്ക് തോന്നിയത്. മ്യൂസിയത്തിൻ്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ഉൾഭാഗം ഇത് തന്നെയാണ്. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ മ്യൂസിയത്തിൻ്റെ അകത്ത് വല്ലാതെ ഷൂട്ടിംഗ് അലൗഡ് അല്ല. ഇത്രയാണ് അകത്തെ കാഴ്ചകൾ. അപ്പം ഇനി നമുക്ക് വീണ്ടും പുറത്തേക്ക് പോകാം. ഒരുപാട് കാലം പഴക്കമുള്ള നാഗലിംഗത്തിൻ്റെ മരമാണിത്. ഒരു പ്രത്യേക ഭംഗിയാണ് അതിൻ്റെ പൂവ് കാണാനും അതുപോലെ തന്നെ അതിൻ്റെ കായ കാണാനും. കുട്ടികൾക്കായിട്ടുള്ള ഒരു വിശാലമായ ചിൽഡ്രൻസ് പ്ലേ ഏരിയ കൂടി ഈ മ്യൂസിയത്തിനകത്ത് അവർ നിർമ്മിച്ചെടുത്തിട്ടുണ്ട്. വളരെ മനോഹരമായ കാഴ്ച ഇവിടുത്തെ ചുമർ ചിത്രങ്ങൾ തന്നെയാണ്. അതുതന്നെയാണ് ഈ മ്യൂസിയത്തെ മറ്റ് മ്യൂസിയത്തിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. ഓരോ ചുമർ ചിത്രത്തിൻ്റെ അരികിലും അത് ഏത് ചിത്രകാരനാണ് ചെയ്തിട്ടുള്ളതെന്നും അത് എന്തിനെ പറ്റിയാണ് ചെയ്തിട്ടുള്ളതെന്നും കൃത്യമായി ആലേപനം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചിത്രരചന പഠിക്കുന്നവർക്ക് ഒരുപാട് സഹായകമാണ് ഈ ഒരു മ്യൂറൽ വാൾ ആർട്ട് ഗാലറി. Thank you.
കുട്ടികളായിട്ടൊക്കെ ഒഴിവു സമയം ചെലവഴിക്കാനൊക്കെ പറ്റിയ ഒരു സ്ഥലമാണിത്. അപ്പോൾ തൃശ്ശൂരിലുള്ളവരൊക്കെ ചെമ്പുക്കാവിലെ ഈ ഒരു മ്യൂസിയം പോയി കാണാം. വളരെ ശാന്തസുന്ദരമായ ഒരു സ്ഥലമാണ്, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ വരുന്നവരേക്കും ബൈ. അസ്സലാമു അലൈക്കും.